നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി വൺഇന്ത്യ മലയാളം ഐ പി എല്ലിൽ തുടർ തോൽവികൾക്ക് ബ്രേക്കിട്ട് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന്റെ ഗംഭീര തിരിച്ചുവരവ് രാജസ്ഥാൻ റോയൽസിനെതിരെ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത് നൂറ്റി എഴുപത്തിരണ്ട് എന്ന വെല്ലുവിളി ഉയർത്തുന്ന വിജയലക്ഷ്യമാണ് മുംബൈക്ക് സഞ്ജു സാംസണും സംഘവും വെച്ചത് ഈ ടോട്ടൽ മുംബൈക്ക് വെല്ലുവിളി വെല്ലുവിളിയുയർത്തുമെന്ന് കരുതിയെങ്കിലും ക്വിൻ്റൺ ഡിക്കോക്കിന്റെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് മുംബൈയെ വിജയ സീസണിൽ ആദ്യമായി ഫോമിലേക്ക് ഉയർന്ന ഡി പുറത്താവാതെ എഴുപത് റൺസോടെ മുംബൈ വിജയത്തിന്റെ അമരക്കാരനായി മാറി അൻപത് ബോളിൽ ആറ് ബൗണ്ടറികളും രണ്ട് സിക്സറും അടക്കമാണ് അദ്ദേഹം എഴുപത് റൺസ് നേടിയത് ഇഷാൻ ഖിഷന്റെ അഭാവത്തിൽ ബാറ്റിംഗിൽ പ്രമോഷൻ ലഭിച്ച കൃണാൽ പാണ്ഡ്യ മുംബൈ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു മുപ്പത്തി ഒൻപത് റൺസാണ് കൃണാൽ അടിച്ചെടുത്തത് ഇരുപത്തിയാറ് ബോളിൽ രണ്ടു വീതം ബൗണ്ടറികളും സിക്സറും കൃണാൽ പായിച്ചു ഡിക്കോക്കും കിറോൺ പൊള്ളാടും ചേർന്നാണ് മുംബൈയുടെ വിജയം പൂർത്തിയാക്കിയത് നായകൻ രോഹിത് ശർമ്മ പതിനാല് റൺസുമായി പുറത്തായി സൂര്യകുമാർ യാദവ് പതിനാറ് റൺസുമായും പുറത്തായി പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു രാജസ്ഥാൻ നാലിന് നൂറ്റി എഴുപത്തിയൊന്ന് മുംബൈ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്നിന് നൂറ്റി എഴുപത്തിരണ്ടെന്നിങ്ങനെയാണ് റൺസ് രോഹിത് ഡിക്കോക് സഖ്യം ഓപ്പണിംഗ് വിക്കറ്റിൽ നാൽപ്പത്തിയൊൻപത് റൺസ് എടുത്തിരുന്നു ഇതിൽ മുപ്പത്തി അഞ്ച് റൺസും ഡീകോക്കിന്റെ വകയായിരുന്നു ആറാം ഓവറിലെ അവസാന ബോളിലാണ് രോഹിതിനെ മുംബൈക്ക് നഷ്ടമായത് ക്രിസ് മോറിസ് ആയിരുന്നു രാജസ്ഥാന് നിർണായക ബ്രേക്ക് ത്രൂ നൽകിയ വിക്കറ്റ് എടുത്തത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് അയക്കപ്പെട്ട രാജസ്ഥാൻ നാല് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുക്കുകയായിരുന്നു രാജസ്ഥാൻ നിരയിൽ ആർക്കും ഫിഫ്റ്റി തികയ്ക്കാനായില്ല നായികന്റെ ഇന്നിംഗ്സ് കളിച്ച ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ േഴ് ബോളിൽ അഞ്ച് ബൗണ്ടറികളോടെ നാൽപ്പത്തി രണ്ട് റൺസാണ് സഞ്ജു നേടിയത് ഓപ്പണർ ജോസ് ബട്ട്ലർ നാൽപ്പത്തി ഒന്ന് റൺസും ശിവം ദുബെ മുപ്പത്തിയഞ്ച് റൺസും യശസ്സി ജെയ്സ്വാൾ മുപ്പത്തിരണ്ട് റൺസും നേടി മുംബൈക്കായ രാഹുൽ ചഹർ രണ്ട് വിക്കറ്റുകളെടുത്തു ട്രെൻ ബോൾട്ടിനും ജസ്പ്രീത് ബുംറയ്ക്കും ഓരോ വിക്കറ്റ് വീതവും ലഭിച്ചു കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾ അറിയാൻ വണിക മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ